ഹായ് ഓൾ, വെൽക്കം ടു ഫാബുലസ് ലൈഫ്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മെൻ്റലി സ്ട്രോങ് ആയിരിക്കാൻ നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട 7 ടിപ്സാണ്. സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഒരുപോലെ അറിഞ്ഞിരിക്കേണ്ട, മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ടിപ്സിലേക്ക് കടക്കാം. 1. മറ്റുള്ളവരുടെ അഭിപ്രായമല്ല ഞാൻ എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ എപ്പോഴും നമ്മളെക്കുറിച്ച് ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, താരതമ്യപ്പെടുത്തൽ നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ മറ്റുള്ളവർ പറയുന്നതൊന്നുമല്ല ഞാൻ എന്ന് ആദ്യം മനസ്സിലാക്കുക. ഞാൻ എന്താണോ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത് അതാണ് ഞാൻ. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പറയുന്ന അഭിപ്രായങ്ങളല്ല ഒരിക്കലും നിങ്ങൾ. നിന്നെ ഒന്നിനും കൊള്ളില്ല, നിനക്ക് ആ കഴിവില്ല, നിന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഇങ്ങനെയുള്ള വാക്കുകൾ പലരും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും. ഒരു നിമിഷം ഓർമ്മിക്കുക, മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും അതൊരിക്കലും നിങ്ങളാവുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങൾ. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആലോചിക്കുക, അത് അവരുടെ ചിന്തകൾ മാത്രമാണ്, ഒരിക്കലും അത് നിങ്ങളല്ല. 2. എൻ്റെ നല്ല ഐഡൻറ്റിറ്റി മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ മാറ്റില്ല എന്ന് തീരുമാനിക്കുക. നിങ്ങൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടാവും, നല്ല സ്മാർട്ടായിട്ടുള്ള, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന, നല്ല സ്വഭാവ ഗുണങ്ങളുള്ള ആൾക്കാർ കല്യാണം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചില ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഇടയിൽ കുറച്ച് നാൾ ജീവിച്ചാൽ പിന്നെ സ്വഭാവമൊക്കെ മാറിയിട്ടുണ്ടാവും, ശീലങ്ങൾ മാറിയിട്ടുണ്ടാവും, രൂപം മാറിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ നല്ല ഐഡൻറ്റിറ്റി ഒരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റാതിരിക്കുക. നിങ്ങളുടെ ഉള്ളിൽ നല്ല കഴിവുകളുണ്ടെങ്കിൽ അത് പുറത്തേക്ക് എടുക്കുക, ഒരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളുടെ കഴിവുകളെ കൊല്ലാതിരിക്കുക. സ്വന്തം അഭിപ്രായം ഇല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട്. ഇതിനിടെ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ അമ്മായിയമ്മക്ക് ഞാൻ എപ്പോഴും തടിച്ചിരിക്കാനാണ് ഇഷ്ടം, എനിക്കെപ്പോഴും സ്ലിം ആയിരിക്കാനാണ് ഇഷ്ടം. അമ്മായിയമ്മക്ക് വേണ്ടി വെയിറ്റ് കൂട്ടിയപ്പോൾ എനിക്ക് ശാരീരികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. എനിക്ക് പണ്ടത്തെ പോലെ ജോലികൾ ചെയ്യാൻ പറ്റുന്നില്ല, എപ്പോഴും ആക്റ്റീവായി ഇരിക്കാൻ പറ്റുന്നില്ല, മനസ്സിലെപ്പോഴും ഒരു വിഷമമാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നത്. ഒന്ന് മാത്രം ആലോചിക്കുക, നിങ്ങളുടെ മനസ്സിന് ഏറ്റവും കംഫർട്ടായിട്ടുള്ളത് ഏതാണ്? നിങ്ങൾ എങ്ങനെ ഇരുന്നാലാണ് നിങ്ങളുടെ മനസ്സിന് സുഖം ലഭിക്കുക, നിങ്ങളുടെ മനസ്സിൽ സമാധാനം ഉണ്ടാവുക? അത് മാത്രം നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഉണ്ടെങ്കിൽ മാത്രമേ അത് നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് കൂടി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. നിങ്ങളെപ്പോഴും പല ചിന്തകൾ കൊണ്ട് ഇരുട്ടിലാണ് ജീവിക്കുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് വെളിച്ചം പകരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കുക, എപ്പോഴും നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ 2. പോയിന്റ് മറക്കണ്ട, മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളുടെ നല്ല ഐഡൻറ്റിറ്റി മാറ്റാതിരിക്കുക. 3. മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ ഒതുങ്ങി ജീവിക്കില്ല, അതായത് ചുരുങ്ങി ജീവിക്കില്ല എന്ന് തീരുമാനമെടുക്കുക. നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി ചില കാര്യങ്ങൾ നമ്മൾ ഇഷ്ടത്തോടു കൂടി ഒഴിവാക്കാറുണ്ട്. നമുക്ക് താല്പര്യമുള്ള കാര്യമാണെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി ചില കാര്യങ്ങൾ നമ്മൾ ഇഷ്ടത്തോടു കൂടി നീക്കി വെക്കാറുണ്ട്. അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒതുങ്ങി ജീവിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട്. സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ചവറ്റുകൂനയിലേക്ക് വലിച്ചെറിഞ്ഞ് ജീവിക്കുന്ന ഒരുപാട് പേര്. നിങ്ങളെപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെങ്കിൽ, മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് ജീവിക്കുന്നതെങ്കിൽ, ഈ ജീവിതം പിന്നെ നിങ്ങളുടേതല്ല. ഈ ഒരു പോയിന്റ് കേൾക്കുമ്പോൾ ഒരുപാട് പേരുടെ കണ്ണിൽ വെള്ളം നിറയുന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കാരണം ഒരുപാട് പേരുണ്ട് ഇതുപോലെ ജീവിക്കുന്നത്. ഭർത്താവിനും ഭർത്താവിൻ്റെ ഫാമിലിക്കും വേണ്ടി സ്വന്തം സ്വപ്നങ്ങളെല്ലാം ഒഴിവാക്കി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ പോയിന്റൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഡൗൺ ആവാൻ പാടില്ല. നിങ്ങൾ പോസിറ്റീവ് ആവാൻ, കൂടുതൽ സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പോയിന്റ്സ് പോസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതം ഈസി ആക്കി എടുക്കാനുള്ള ഒരുപാട് ടിപ്സ് ഞാൻ ഈ ഒരു ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ ടിപ്സും നിങ്ങൾ 1 by 1 ഫോളോ ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിധത്തിലേക്ക് മാറും. ഒരുപാട് കരഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ദേഷ്യപ്പെട്ടതോ ഉണ്ടോ എന്നും നമുക്ക് നമ്മുടെ സ്വപ്ന ജീവിതം നേടിയെടുക്കാൻ പറ്റില്ല. നിങ്ങൾ ഓരോ ടിപ്സായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തുക. ആരോടും തല്ലുകൂടാതെ, ആരുടെയും കാല് പിടിക്കാതെ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജീവിതം ജീവിക്കാൻ പറ്റും. ടിപ്സ് ഫോളോ ചെയ്യുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. 4. സമൂഹം അടിച്ചേൽപ്പിക്കുന്ന അനാവശ്യ ശീലങ്ങൾ ഫോളോ ചെയ്യില്ല, അല്ലെങ്കിൽ സമൂഹം വരക്കുന്ന വരയിൽ ഒതുങ്ങി ജീവിക്കില്ല എന്ന് തീരുമാനമെടുക്കുക. ഞാൻ എൻ്റെ ലൈഫിൽ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ പേടിച്ചിട്ടുള്ളത് സമൂഹത്തിനെയായിരുന്നു. കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ കുറച്ച് വർഷം ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ചത് സമൂഹത്തിനെയായിരുന്നു. ഈ വോയിസ് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് ഇന്നും ജീവിക്കുന്നത് സമൂഹത്തെ പേടിച്ചുകൊണ്ടായിരിക്കും. ഒന്ന് ആഴത്തിൽ ചിന്തിച്ച് നോക്കുക, ഒന്ന് അടുത്ത് കണ്ടു നോക്കുക, ഈ സമൂഹം എന്ന് പറയുന്നത് ആരാണ്? ഈ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പേടിച്ച് നിൽക്കുന്നത് ആരെയാണ്? സമൂഹത്തിൽ ഒരുപാട് വരകളുണ്ട്. അതായത് നല്ല ഭാര്യ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, നല്ല ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, നല്ല അമ്മ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ചെയ്യുന്നവളാണ്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഇതുവരെ എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളെ കണ്ടിട്ടുണ്ടോ? നമുക്ക് നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സമൂഹത്തെ പേടിക്കേണ്ടതില്ല. നല്ല ഭാര്യ, നല്ല ഭർത്താവ് എന്ന് സമൂഹം പറഞ്ഞ് കാണിച്ചു തരുന്ന പലരും അടിമകളെപ്പോലെയാണ് ജീവിക്കുന്നത്. നല്ല മരുമകൾ എന്ന് പറയുന്നത് ഒരു ജോലിക്കാരിയായി മാറാറുണ്ട്. സ്വന്തം സ്വപ്നങ്ങളെ മുഴുവൻ വലിച്ചെറിഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരെ നല്ല പയ്യനാക്കി മാറ്റാറുണ്ട്, നല്ല പെണ്ണാക്കി മാറ്റാറുണ്ട്. ഒരിക്കലും സ്ത്രീകൾ മാത്രമൊന്നുമല്ല സ്വപ്നങ്ങളൊക്കെ ഉപേക്ഷിച്ച് ജീവിക്കുന്നത്, തീർച്ചയായിട്ടും പുരുഷന്മാരുമുണ്ട്. അപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ നല്ലതും ചീത്തയും നമ്മൾ നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കുക.
ഈ സമൂഹം എന്ന് പറയുന്നത് ആരാണ്, ഞാൻ ആരെയാണ് പേടിക്കുന്നത് എന്ന് ഒന്ന് നന്നായിട്ടൊന്ന് ഓർത്ത് നോക്കുക. നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഈ ഒരു സമൂഹം എന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിക്കുന്ന ആൾക്കാർ നമുക്ക് എന്ത് സഹായമാണ് ചെയ്യാൻ പോകുന്നത് എന്നും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തി ഒരിക്കലും സമൂഹത്തിലെ വരകളെ പേടിക്കില്ല. ഈ പോയിൻസൊക്കെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരണം എന്നില്ല. കാരണം എങ്ങനെയാണ് ഇതിനെയൊക്കെ മറികടക്കുക എന്നുള്ളത് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. മറ്റുള്ളവരോട്, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരോട് പെരുമാറേണ്ട രീതികൾ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ സ്വപ്നങ്ങൾ എങ്ങനെയാണ് നമ്മൾ അച്ചീവ് ചെയ്തെടുക്കേണ്ടതെന്നൊക്കെ ഈ ഒരു ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 5, മറ്റുള്ളവരെ മാറ്റുന്നതിനേക്കാളും സ്വയം മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഞാൻ മാറിയാൽ മതിയെന്നുള്ള ആ ഒരു അറിവ് അവർക്കുണ്ടായിരിക്കും. മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു അറിവുണ്ടായിരിക്കും. ഒരിക്കലും നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ മാറിയാലേ നിങ്ങൾക്ക് എന്തെങ്കിലും ആവാൻ പറ്റൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ പറ്റൂ എന്ന് നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. നിങ്ങൾ മാറിയാൽ തന്നെ, നിങ്ങളുടെ ചിന്തകൾ മാറിയാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം ജീവിക്കാൻ കഴിയും. 6, മെൻ്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വ്യായാമം ആവശ്യമാണ് എന്നൊരു തിരിച്ചറിവ് ഇവർക്കുണ്ടായിരിക്കും. അതായത്, ഞാൻ സ്ട്രോങ് ആണ്, ഞാൻ ബോൾഡാണ്, ഇതിനപ്പുറത്തേക്ക് എനിക്കൊരു മാറ്റം ആവശ്യമില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും ഒരു പ്രശ്നം വരുമ്പോൾ പെട്ടെന്ന് തന്നെ തകർന്നു പോകാൻ സാധ്യതയുണ്ട്. എപ്പോഴും നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴും വ്യായാമം കൊടുത്തുകൊണ്ടിരിക്കുക, നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക, അതുപോലെ പോസിറ്റീവ് ടോക്സ് കേൾക്കുക, പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രം ഫീഡ് ചെയ്യുക, നല്ല അറിവുകൾ നേടിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ മനസ്സിൻ്റെ ആരോഗ്യം എപ്പോഴും കാത്തു സൂക്ഷിക്കുക. ഓർമ്മിക്കുക, മനസ്സിൻ്റെ ആരോഗ്യം എപ്പോഴും നമ്മൾ പോളിഷ് ചെയ്ത് കൊണ്ടുനടക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് എവിടെയും സ്ട്രോങ് ആയിരിക്കാൻ പറ്റുള്ളൂ. 7, ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുക. നിങ്ങൾക്ക് നിങ്ങളിൽ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്ത് എന്തും നേടിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം ഇല്ലെങ്കിൽ ഒരു കാര്യവും നിങ്ങൾക്ക് തുടങ്ങാൻ പോലും പറ്റില്ല. അതുകൊണ്ട് ആരൊക്കെ നിങ്ങളെ അവിശ്വസിച്ചാലും, ആരൊക്കെ നിങ്ങളെ വിശ്വസിക്കുന്നില്ലെങ്കിലും നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുക. ഇതിൽ പറഞ്ഞ പോയിന്റ്സ് ഓരോന്നും ആവർത്തിച്ച് കേൾക്കുക, ഒരു പുസ്തകത്തിലേക്ക് എഴുതുക, ഓരോ ടിപ്സായിട്ട് 1 by 1 നിങ്ങളുടെ ലൈഫിലേക്ക് പകർത്താൻ ശ്രമിക്കുക. ഓരോന്നായി മെല്ലെ മെല്ലെ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ചിലപ്പോൾ വർഷങ്ങൾ തന്നെ വേണ്ടി വരും. പക്ഷേ എത്ര ലേറ്റ് ആണെങ്കിലും, എത്ര സ്ലോ ആണെങ്കിലും നിങ്ങൾ മെല്ലെ മുൻപോട്ടേക്ക് തന്നെ നടന്നുകൊണ്ടിരിക്കുക. എത്ര പതുക്കെയാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മാറ്റം കൊണ്ടുവരുന്നതെങ്കിലും അത് മാറ്റം തന്നെയാണ്. ഫാബുലസ് ലൈഫ് ബൈ ഐന എന്ന് പറയുന്ന നമ്മുടെ ഈ ചാനലിൽ നമ്മുടെ ലൈഫ് ഫാബുലസ് ആക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓരോ വീഡിയോസും നിങ്ങൾ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ട ആൾക്കാരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ മാറുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരിൽ കൂടി മാറ്റങ്ങൾ വന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ പറ്റും. അപ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ, ബൈ ബൈ.